തിരുവനന്തപുരം നഗരം എന്നിന്ന് പറയുന്ന പ്രദേശം നഗരമാകുന്നതിന് മുമ്പുള്ള ഒരാവാസ വ്യവസ്ഥയുടെ കേന്ദ്രം കൂടിയാണ്. കുന്നും കുഴികളും നിറഞ്ഞതാണ് തിരുവനന്തപുരം നഗരം. ആ നഗരത്തിൻ്റെ ഭൂപരിസരം ഇവിടുത്തെ ജനജീവിതത്തെയും സംസ്കാരത്തെയും ചിട്ടപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടങ്ങുന്നത് നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്നാവാം. സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന പൊക്കമേറിയൊരു കുന്നിൻ്റെ മുകളിലാണ്. ആ കുന്നിൻ്റെ വടക്ക് ഭാഗം ഇപ്പോഴത്തെ LMS പള്ളി ഇരിക്കുന്ന സ്ഥലം വരെ പോകും. അവിടം തൊട്ട് തുടങ്ങുന്ന രാമറാവു ലാമ്പു തൊട്ട് നമ്മൾ തെക്കോട്ട് സഞ്ചരിച്ചു വന്നാൽ സെക്രട്ടേറിയറ്റ് വഴി ഇന്നത്തെ ഓവർബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ പഴവങ്ങാടി എന്ന് പറയുന്ന പുത്തരിക്കണ്ടുമെല്ലാം നെൽപ്പാടങ്ങളായിരുന്ന സ്ഥലമാണ്. അതൊരു കുന്നാണ്. സെക്രട്ടേറിയറ്റിന് കിഴക്കുവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് തുടങ്ങുന്ന പഴയ നെൽപ്പാടമാണ്. ആ നെൽപ്പാടത്തിൻ്റെ നടുവിലൊരു തോടുണ്ട്. ആ തോട് അവസാനിക്കുന്നത് ഇപ്പോഴത്തെ തമ്പാനൂർ ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി, പഴവങ്ങാടിയിൽ കൂടി, അത് കണ്ണമൂലത്തോട്ടിൽ പോവും. കണ്ണമൂലത്തോട് വേളി കായൽ ലയിക്കും. ഇന്ന് ചെങ്കച്ചൂള എന്നറിയപ്പെടുന്ന പ്രദേശം പണ്ട് സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിന് വേണ്ടി ഇഷ്ടിക ചുട്ടെടുത്ത സ്ഥലമാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ കിഴക്കോട്ടേക്ക് കയറിയാൽ അത് കയറ്റമാണ് ചെല്ലുന്നത്. തൈക്കാട്, വഴുതക്കാട് തുടങ്ങിയ പൊക്കമേറിയ സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ് വീണ്ടും കിഴക്കോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇറങ്ങുന്നൊരു നെൽപ്പാടമാണ്. ജഗതി ഏല എന്ന് പറയും. കിള്ളി ആറൊഴുകുന്നു, രണ്ട് സൈഡിലും നെൽപ്പാടങ്ങൾ. അതങ്ങ് നേരെ തെക്കോട്ടൊഴുകി തിരുവല്ലത്ത് ചെന്ന് കരമനയാറുമായിട്ട് ലയിച്ച് ചതുപ്പായിട്ട് മാറുന്നു. ആ പ്രദേശം ഇപ്പോഴും ചതുപ്പായിട്ട് തന്നെ കിടപ്പുമുണ്ട്. ജഗതി ഏല കഴിഞ്ഞ് വീണ്ടും നമ്മൾ കിഴക്കോട്ടേക്ക് കയറിയാൽ പൂജപ്പുരയാണ്. തിരുമല തൊട്ട് തുടങ്ങി അങ്ങ് തെക്കോട്ട് വന്നാൽ കരമന വഴി വീണ്ടും നെടുങ്കാട് വഴി അങ്ങ് താഴ്ന്നു പോകുന്ന ഒരു പൊക്കമുള്ള സ്ഥലം കുന്നാണ്. അത് വീണ്ടും കഴിഞ്ഞ് കിഴക്കോട്ടിറങ്ങിയാൽ കരമനയാറ് പോകുന്ന താഴ്ന്ന സ്ഥലമാണ്. അങ്ങനെ സിഗ്സാഗ്, അറക്കവാളിൻ്റെ പല്ലുപോലെ സിഗ്സാഗ് രൂപത്തിലാണ് കയറിയും ഇറങ്ങിയും കുന്നും കുഴിയുമായിട്ട് കിടക്കുന്ന സ്ഥലം. സെക്രട്ടേറിയറ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഇന്ന് ജനലാശുപത്രി ഇരിക്കുന്ന സ്ഥലം. അതിന് തൊട്ട് താഴെ ഏലായാണ്. അവിടെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമുണ്ട്. കുന്നു, കുഴി, ആ വാക്ക് തന്നെ അർത്ഥമാണ് കുന്നും കുഴിയുമുള്ള സ്ഥലം. വേറൊരു ഭാഗം കുന്നും പുറമാണ്. അത് കുന്നു തന്നെയാണ്. ഇപ്പോൾ ആയുർവേദ കോളേജ് ഇരിക്കുന്ന സ്ഥലമൊക്കെ കുന്നും പുറമാണ്. അത് കഴിഞ്ഞ് വീണ്ടും കിഴക്കോട്ടിറങ്ങുമ്പോഴാണ് വഞ്ചൂർ, പഴയ പാടശേഖരമാണ് ഇന്നത്തെ കോടതി പരിസരം. സ്കൂളൊക്കെ ഇരിക്കുന്ന സ്ഥലം പഴയ വയലാണ്. അവിടെ ഇപ്പോഴും തോടുണ്ട്. ആ തോടാണ് വീണ്ടും ഒഴുകി നമ്മൾ അങ്ങ് കണ്ണമൂല തോട്ടിലേക്ക് പോകുന്ന തരത്തിൽ. ഇത്തരത്തിൽ കുന്നും കുഴിയുമായിട്ടുള്ളൊരു ടോപ്പോഗ്രഫിയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഈ LMS പള്ളി ഇരിക്കുന്ന സ്ഥലം, തൊട്ടപ്പുറത്ത് മ്യൂസിയം, അടുത്ത് പബ്ലിക് ഓഫീസ്, കനകക്കുന്ന് കൊട്ടാരം, അത് കഴിഞ്ഞാൽ വെള്ളയമ്പലം ബിഷപ്പ് പാലസ്, അത് കഴിഞ്ഞ് വീണ്ടും ശാസ്ത്രമംഗലത്തേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഇപ്പുറം LMS കഴിഞ്ഞ് നേരെയൊക്കെ പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ PMG ഓഫീസ് കഴിഞ്ഞ് വീണ്ടും കുന്നുകുഴിയിലേക്കും മറുഭാഗത്ത് പ്ലാമൂട് എന്ന് പറയുന്ന ഏലായിലേക്കും ഇറങ്ങുകയാണ്. അപ്പോൾ ഈ കുന്നിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ പ്ലാമൂട് തുടങ്ങുന്ന ഭാഗം പഴയ നെൽപ്പാടങ്ങളാണ്. അവിടെ ഇതുപോലെ കുന്നും കുഴിയുമാണ്. ഇപ്പോഴത്തെ LIC ഓഫീസ് പട്ടമൊക്കെ ഇരിക്കുന്ന പൊങ്ങിയ സ്ഥലം. ആ പൊങ്ങിയ പട്ടത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്ന കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ ഇരിക്കുന്ന വയലിലാണ്. അത് നെൽപ്പാടമാണ്. ആ നെൽപ്പാടം തുടങ്ങുന്ന ഉള്ളൂർ തോട്ടിൽ നിന്നാണ് അത് വീണ്ടും കിഴക്കോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളൂരിനപ്പുറം വീണ്ടും ഒരു കുന്നിൻ്റെ അടിയിൽ ചെന്ന് നിൽക്കും. ഇന്നത്തെ കുറവംകോണം ഭാഗത്തിന് പടിഞ്ഞാറ് ഭാഗം ഏലാ പ്രദേശമാണ്. അതാണ് പട്ടത്തിൻ്റെ മറുവശമായിട്ട് വരുന്നത്. കവടിയാറ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പടിഞ്ഞാറ് കിഴക്കോട്ടിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും തോടാണ്. അവിടുത്തെ ശാസ്ത്രമംഗലം വഴി വരുന്ന കിള്ളിയാറിൻ്റെ ശാഖകൾ അവിടെ കാണാം. ഇത്തരത്തിൽ സിഗ്സാഗ് രൂപത്തിലുള്ള ഒരു ടോപ്പോഗ്രഫിയാണ് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതെല്ലാം തുടങ്ങുന്നത് ഉറവകളിൽ നിന്നാണ്, ചില ഊറ്റിൽ നിന്നാണ്. അത് മലയിടുക്കുകൾ, കുന്നിൻ്റെ ഇടുക്കുകൾ, അവിടെയെല്ലാം ഇപ്പോഴും കുളങ്ങളുണ്ട്. ആ കുളത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഈ തോടുകളെല്ലാം. ആ തോടുകളാണ് ചെറിയ തോതിൽ വന്നിട്ട് ഒന്നുകിൽ അത് കരമനയാറ്റി പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഇവിടം വഴി കണ്ണമൂല വഴി അങ്ങ് വേളി കായലിലേക്ക് പതിക്കുന്നു. ഇവിടെ നെൽപ്പാടങ്ങളാണ്. ഈ നെൽപ്പാടങ്ങളുടെ കാവൽക്കാരായിട്ട് ദേവന്മാരുണ്ട്. ഇന്നിപ്പോൾ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലുള്ള സുബ്രഹ്മണ്യം കോവിൽ, അതിനപ്പുറത്ത് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ മോഡൽ സ്കൂളിനടുത്തുള്ള ശാസ്താക്ഷേത്രം, അപ്പുറത്ത് ജഗതി ക്ഷേത്രം, ശാസ്തമംഗലത്തെ ക്ഷേത്രം, ഉദിയന്നൂർ ക്ഷേത്രം, ഇതൊക്കെ നെൽപ്പാടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നഗരമായി വളരാൻ തുടങ്ങിയപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള കൈവേലകളും കൈത്തൊഴിലുകളും ചെയ്യുന്നവരെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഇരുമ്പ്, മരം, വെങ്കലം,
സ്വർണം വെള്ളി മുണ്ടലക്കുന്നവർ അങ്ങനെ വിവിധ തരത്തിലുള്ള പണികൾ ചെയ്യുന്നവർ നഗരത്തിൽ വന്നപ്പോൾ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ തൊഴിൽ ദേവതയും കൊണ്ടുവന്ന് കൂട്ടി. അങ്ങനെയാണ് ഉജ്ജയിനിയമ്മൻ, ഗാന്ധാരിയമ്മൻ, കല്ലമ്മൻ തുടങ്ങിയ പല തരത്തിലുള്ള കൊച്ചു കൊച്ചു ദേവതകൾ തിരുവനന്തപുരം നഗരത്തിനകത്ത് വന്നത്. അവരൊരുപാടുണ്ട്, എണ്ണത്തിൽ പെരുപ്പമുണ്ട്. എത്ര ജാതികളുണ്ടോ അത്രയും ദേവന്മാരും തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തെ ജനതയുടെ വൈവിധ്യം അതാണ്. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവരല്ല, എല്ലാത്തരം തൊഴിലുകളെയും ചെയ്യുന്നവരുടെ ഒരു സമഗ്രമായ സമ്മേളന സ്ഥലമാണ് തിരുവനന്തപുരം നഗരം. ആ സമ്മേളനത്തിൻ്റെതായ ഒരു സാംസ്കാരികമായ വൈവിധ്യം ഇവിടെയുണ്ട്. ബഹളങ്ങളില്ല, തർക്കമില്ല, അടിപിടിയില്ല, കലശലില്ല. സമാധാനപൂർണമായൊരു ജീവിതം നയിക്കാൻ കാരണം പണ്ടു മുതലേ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്യുന്നവരും സഹകരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരം ഇപ്പോഴും സെക്കുലർ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായ തരത്തിലുള്ള ജാതി മത വ്യത്യാസമില്ലാത്ത മനുഷ്യരുടെ സംഗമ ഭൂമിയായി വർത്തിക്കുന്നത്. Thank you.